ഹലോ നമസ്കാരം എല്ലാവർക്കും ഈസി സ്നാക്സോട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ പോകുന്നു അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് ഇതിനുമുമ്പ് ആരെങ്കിലും ഇങ്ങനത്തെ രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഈ ഉപ്പുമാവ് കഴിച്ചിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൂടുതൽ ചേർക്കുന്നുണ്ട് മുട്ടയും ക്യാരറ്റൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ പിള്ളേർക്ക് ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറന്നു പോകരുത് നമുക്കപ്പോൾ വേഗം തന്നെ നമ്മുടെ ഈ സ്നാക്സിൻ്റെ കിച്ചണിലോട്ട് പോയിട്ട് എങ്ങനെയാണ് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു അര കിലോ റവയുടെ എടുത്ത് ഇത് ഓൾറെഡി വറുത്ത റവയാണ് നമ്മൾ മേടിച്ച് തന്നാലും ഒന്നും കൂടി ഒന്ന് ചട്ടിയിലിട്ട് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ ചട്ടികളിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു നല്ല മണം വരും റവ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അപ്പോൾ ആ ഒരു മണം മഞ്ഞ വരെ നന്നായിട്ട് വറക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ റവ ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഒരു സ്മെല്ല് വന്നിട്ടുണ്ട് റവ മൂത്തേൻ്റെ ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് മാറ്റണം കേട്ടോ അപ്പൊ നമുക്ക് ഇതിൻ്റെ അടുത്ത് മാറ്റി വെക്കാം കേട്ടോ നമ്മളിപ്പോ റവ വറുത്ത സെയിം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഏതെങ്കിലും ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഒരു അരമുറി തേങ്ങ ചെറിയ തേങ്ങാപ്പിൻ്റെ എണ്ണ ചേർക്കുന്നത് തേങ്ങ നന്നായിട്ട് ഒന്ന് വറക്കാം ചുമന്ന് വരണ്ട അന്നേരം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി നല്ലൊരു തെരഞ്ഞെടുപ്പായിട്ട് വരണം തേങ്ങ ഈ ഉപ്പുമാവിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പുമാവ് കഴിക്കാനൊന്നും നമുക്ക് പ്രത്യേകിച്ച് കറിയിലൊന്നും ആവശ്യമില്ല ഇതിൽ നമ്മളെല്ലാം ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ടിഫിൻ ബോക്സിൽ ഇപ്പോൾ കൊടുത്തിടാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ കറിയുടെ ഒന്നും വേറെ ആവശ്യമൊന്നുമില്ല അവരുടെ ഉള്ളിലോട്ട് എല്ലാ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ചെല്ലുകയും ചെയ്യും തേങ്ങ നന്നായിട്ട് ഒന്ന് മൂത്തെടുക്കും മൂത്ത് തന്നെ കേട്ടോ നമ്മുടെ എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ തേങ്ങ ഇപ്പോൾ അതാ ഏകദേശം ഒരു ചുമന്ന് തന്നെ നിറം വരെ നമ്മൾ വറുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് അമ്മ ഒരു കൈപ്പിടി നിറയെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ തീയലിനൊക്കെ വറക്കുമ്പോൾ ഒരാക്കരുത് തേങ്ങ അതിലും കുറവായിട്ട് വെള്ളം വലിഞ്ഞ് ഒന്ന് കളറ് മാറി തുടങ്ങിയാൽ മതി അണ്ടിപ്പരിപ്പ് മൂത്തിട്ടുണ്ട് തേങ്ങയും നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ നമ്മുടെ തേങ്ങ വറുത്ത സെയിം എണ്ണയിലോട്ട് കുറച്ച് കടുക് ആട്ട ചേർക്കുന്നത് കടുക് നന്നായിട്ട് പൊട്ടണം കടുക് പൊട്ടിയതിനു ശേഷം അതിലോട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാട്ട ചേർത്ത് കൊടുക്കുന്നത് സവാള ഒന്ന് വാടിയതിനു ശേഷം അതിലോട്ട് ഒരു എരിവിന് ആവശ്യത്തിന് ഇപ്പൊ ഏകദേശം ഒരു നാല് പച്ചമുളകിൻ്റെ അടുത്ത് അമ്മ എടുത്തിട്ടുണ്ട് അത് ചേർക്കുവാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ചേർക്കുവാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് കറിവേപ്പില ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വരണം നമ്മുടെ സവാള ഇപ്പൊ ഏകദേശം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലോട്ട് നമുക്ക് ഒരു ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് ചേർത്ത് നോക്കുന്നത് ക്യാരറ്റ് ചേർത്തതിന് ശേഷം നമുക്ക് ഈ മസാലയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇനി നമ്മുടെ ക്യാരറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് ക്യാരറ്റ് നന്നായിട്ട് വേവിക്കണം കേട്ടോ ക്യാരറ്റ് ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പൊ ഈ ചട്ടി ഇനി മാറ്റി വെക്കണം നമുക്കിനി ഇതിലൊന്നും ചെയ്യാനില്ല അപ്പൊ നമുക്ക് ഈ ചട്ടിയിലെടുത്ത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വേറെ കുറച്ച് പണികൾ ചെയ്തെടുക്കാം വേറൊരു പാൻ അമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാൻ ചൂടാക്കിയാകുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ പാനിലെ വെളിച്ചെണ്ണ ചൂടാക്കിയാകുമ്പോൾ അതിലോട്ട് മൂന്ന് കോഴിമുട്ട ഉണ്ട ചേർത്ത് കൊടുക്കുന്നത് അതിലോട്ട് മൂന്ന് കോഴിമുട്ട
അപ്പൊ നമുക്ക് ഇതേപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ സ്റ്റേ ഹെൽത്തി ബൈ.